മറ്റൊരു പ്രധാന വിഷയം ദേശസുരക്ഷ ഒരു വലിയ ചർച്ചാ വിഷയമായി മാറി. ഒരുപക്ഷെ ബി ജെ പിക്ക് അത് വലിയ ആനുകൂല്യം നൽകും. നമുക്കറിയാം പണ്ടത്തെ ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. സുകുമാർ സെൻ ആദ്യം തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ 20% മറ്റോ ആളുകൾക്ക് എഴുത്തും വായനയും മാറിയുള്ളൂ. ഇന്ന് ഇന്ത്യയുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സാക്ഷരത എത്തി നിൽക്കുന്നത് പുരുഷന്മാർ 82% പുരുഷന്മാർ എന്ന് സാക്ഷരരായ ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് നമുക്കറിയാം. സ്ത്രീകളാകട്ടെ 65%. തീർച്ചയായും ആ കണക്കുകൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് വളരെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനോട് കൂടി തന്നെ നമുക്ക് അറിയിച്ചു പോകാം. അവിടെ പ്രത്യാഘാതങ്ങൾ എന്നത് എടുത്തു പറയുന്നുണ്ട്. സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെ പറയുമ്പോൾ ഇപ്പോൾ മനുഭരത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പണപ്പെരുപ്പം, അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം, സാമ്പത്തിക ആഘാതം ഉൾപ്പെടെ ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഇന്ത്യയെയും ബാധിച്ചേക്കും എന്നുള്ളതാണ്. മാത്രമല്ല മനു സൂചിപ്പിച്ചു വന്ന സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അവിടെ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യം. ഒരു പക്ഷേ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ ഏതെങ്കിലും രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നവയല്ല. അതുകൊണ്ട് തന്നെ ഈ ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് യുദ്ധത്തിന്റെ കെടുതി എന്താണ്, അതിർത്തിയിലെ സംഘർഷമുണ്ടാക്കുന്ന ദുരന്തം എന്താണ്, ഇതൊന്നും അറിയാൻ സാധിക്കുന്ന ഒരു സാഹചര്യമില്ല. മലയാളികളെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ മലയാളികൾ വീട് വെച്ച് അതിനു ചുറ്റും മതില് കെട്ടി, പിന്നെ ഒരു സി സി ടിവിയും സ്ഥാപിച്ച് അയൽവാസികളെ സംശയത്തിന്റെ നിഴലിലൂടെ നോക്കിക്കാണുകയും അതോടൊപ്പം തന്നെ നമ്മൾ അതിർത്തികളില്ലാത്ത സ്നേഹത്തെക്കുറിച്ച്, സാഹോദര്യത്തെക്കുറിച്ച്, വിശ്വമാനവികതയെക്കുറിച്ച്. തീവ്രവാദ ആക്രമണം എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ എല്ലാ നാട്ടിലും ഒരു പ്രശ്നം തന്നെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പൊ ഒരു മതസ്പർദ്ധയും ഇല്ലാത്ത കേരളം പോലുള്ള സമൂഹങ്ങളിൽ നിന്ന് പോലും തടിയന്റെ വീട് നസീറിനെ പോലുള്ള നിലപാടുള്ള ആളുകൾ വരുന്നു എന്ന് താല്പര്യം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. വിദ്യാഭ്യാസമുള്ള ഒരു ഇന്ത്യൻ ജനത ഉയർന്നു വരുന്നു. മാത്രവുമല്ല നമുക്ക് അവരുടെ ഒരു ഫോൺ ഉപയോഗം ഇന്ന് ഈ വിഷയങ്ങളെല്ലാം. അതിലേക്ക് ഡീറ്റെയിൽ ആയി വരുന്നതിന് മുമ്പ് നമുക്ക് ആ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വീണ്ടും ഒന്ന് പോകാം. അതായത് സാക്ഷരതയിൽ എന്ത് മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പരിശോധിക്കേണ്ടത്. നമ്മുടെ രാജ്യത്തെ 74.04% ആളുകളും ഇന്ന് സാക്ഷരരാണ്. അതിൽ തന്നെ പുരുഷന്മാരാണ് മുന്നിൽ നിൽക്കുന്നത്, 82.14%. സ്ത്രീകൾ 65.46%. നമുക്ക് അടുത്ത റെപ്രസെന്റേഷനിൽ 1951 മുതൽ 2011 വരെയുള്ള ആ മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയാണ് പ്രേക്ഷകരോട് കൃത്യമായി സൂചിപ്പിക്കാനുള്ളത്. അതായത് 1951 കാലഘട്ടത്തിൽ രാജ്യത്തിന്റെ സാക്ഷരത എന്നത് കേവലം 18.33% എന്നുള്ളതായിരുന്നു. അത് പിന്നീട് 2011 എത്തുമ്പോൾ 74.04 എന്ന നിലയിലേക്ക് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ സ്ത്രീ സാക്ഷരത ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ വർദ്ധന. 8% ഇന്ത്യൻ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇപ്പോൾ 65.46% വരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇവരെല്ലാം ഇന്ത്യയിൽ ഇന്ന് ഫോൺ ഉപയോഗത്തിന്റെ കണക്കുകൾ കൂടി നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ കിട്ടും. ഏതാണ്ട് 1.2 ബില്യൺ ഫോൺ ഉപഭോക്താക്കൾ, അതിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാകട്ടെ ഏതാണ്ട് 600,000,000 ആളുകൾ എന്ന നിരക്കിലാണ് വരുന്നത്. അപ്പൊ ഏതാണ്ട് 60 കോടി ആളുകൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നു. ഈ യുദ്ധത്തെ സംബന്ധിച്ച് ലോകത്ത് നടക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയുടെ ജനസംഖ്യയുടെ പകുതി ആളുകൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നു. അത് ഗ്രാമവാസികളാകട്ടെ 41%, നഗരവാസികൾ 58% ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണെന്ന്. അപ്പൊ ഈ ആഗോള വിഷയം ഇന്ന് ഇന്ത്യയുടെ എല്ലാ ഗ്രാമങ്ങളിലും ചർച്ചയാകുന്നു എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനമായ വികാരം. അപ്പോൾ ഒരു ഇസ്ലാമിക് രാജ്യം എന്ന നിലയിൽ പാലസ്തീനെയും അല്ലാത്ത ഒരു മറ്റൊരു രാജ്യം എന്ന നിലയിൽ ഇസ്രയേലിനെയും കാണുന്ന ജനത എന്താണ് അവിടെ ഒരു നയരൂപീകരണത്തിന് ഇന്ത്യയിലെ പാർട്ടികൾ എടുക്കുന്ന വിഷയം എന്ന് നമുക്ക് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം. ഒന്ന്, ഇന്ത്യ ഈ പാലസ്തീൻ നയങ്ങൾ രൂപീകരിക്കുന്ന എല്ലാ ഘട്ടത്തിലും വലിയ പ്രാധാന്യം കൊടുത്തിരുന്നത് ഇന്ത്യയിലെ മുസ്ലിം വിഭാഗത്തിന്റെ ഒരു വികാരമായിരുന്നു. ഒപ്പം ഒരു ഇന്ധന ലഭ്യത എന്നതൊരു ഒരു പ്രധാന വിഷയമായിരുന്നു. മിഡിൽ ഈസ്റ്റ് നമുക്കൊരു വലിയ സോഴ്സാണ്. നമുക്കറിയാം സൗദി അറേബ്യ, ഇറാഖ്, അത് കഴിഞ്ഞ UAE, ഇറാൻ, കുവൈറ്റ്, ഖത്തർ, ഒമാൻ, ഇത്രയും രാജ്യങ്ങളാണ് ഇതിന്റെ എണ്ണ ഉൽപ്പാദനത്തിന് മുന്നിൽ നിൽക്കുന്നത്. മറ്റൊരു വിഷയം, ഇന്ത്യ പാകിസ്ഥാനുമായി നിരന്തരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളെ കൂടെ നിർത്തുക എന്നത് അതിനുവേണ്ടി പാലസ്തീൻ ഒരു തന്ത്രമായി ഇന്ത്യ പല ഘട്ടങ്ങളിലും ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ഇസ്ലാമിക് രാജ്യങ്ങളുടെ പിന്തുണ കിട്ടുക എന്നത് ഒരു വലിയ പ്രധാന ഘടകമായി. അതേസമയം ഇവിടെ നമ്മൾ ഇസ്രയേലിന്റെ പക്ഷത്ത് നിന്ന് മോദി സർക്കാർ ആലോചിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ കാർഗിൽ യുദ്ധത്തിൽ കിട്ടിയ ഒരു സഹായം മാത്രമല്ല ഇന്ത്യക്ക് ഒരു വലിയ ഒരു പ്രശ്നം എന്നത്
ഇന്ത്യയെ ഈ ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഇന്ത്യ ഏറ്റവും അധികം മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യമായിട്ടും ഇന്ത്യയെ ഉൾപ്പെടുത്തണമെന്ന നിലപാട് അവർ അംഗീകരിക്കുന്നില്ല. അത് പ്രധാനമായും പാകിസ്ഥാൻ, അതായത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം മതവിശ്വാസികളുള്ള രണ്ടാമത്തെ രാജ്യമാണ് നമ്മൾ. അതെ, അത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനിൽ നമ്മളെ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യം 1969 മുതൽ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുകയാണ്. പക്ഷെ പാകിസ്ഥാന്റെ എതിർപ്പിനെ തുടർന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ അംഗീകാരം നടത്തിയിട്ടില്ല. അതേസമയം ഇസ്രയേൽ ആകട്ടെ എല്ലാ ഘട്ടങ്ങളിലും ഇന്ത്യക്ക് പിന്തുണ നൽകുന്നു. കാർഗിൽ യുദ്ധമാകട്ടെ, അതിനുശേഷമുള്ള സൈനിക സഹകരണത്തിലാകട്ടെ, മാത്രമല്ല ഒരു 10 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സൈനിക ബന്ധത്തിന് കൂടി ഇന്ത്യ ഇസ്രയേൽ ഇത് തുടക്കം കുറിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെയാണ് ഈ തീവ്രവാദത്തിന് എതിരായ ഒരു കടുത്ത നിലപാട് ഇന്ത്യക്ക് വേണം എന്നത് ഇന്ത്യയിലെ വലിയ ജനവിഭാഗം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രധാന അജണ്ടയായി ഈ തീവ്രവാദവും ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ സംവിധാനങ്ങളും മാറുകയും ചെയ്യും. ഇവിടെ അഭിലാഷ് സൂചിപ്പിക്കേണ്ട ഒരു പ്രധാന കാര്യം, നമ്മൾ ഈ ഒരു ജനത പാലസ്തീൻ ജനത അനുഭവിക്കുന്ന ദുരന്തത്തിന്റെ ഭാഗമായി ഒരുപക്ഷെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ല അംഗീകരിക്കേണ്ടി വരുന്നു എന്നത് അത് മറ്റു മാർഗമില്ലാതെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നവർ IS എന്ന സംഘടന പിന്നീട് ലോകത്തുണ്ടാക്കിയ ഭരണക്രമങ്ങളെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല ഒരു കാര്യം, അതായത് ഈ ഹമാസിന്റെ തലവൻ പറഞ്ഞൊരു കാര്യം, ആദ്യം ഇസ്രായേൽ പിന്നീട് ലോകം ഞങ്ങളുടെ കാൽ കീഴിലേക്ക് വരും എന്ന ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അതിനെ വെറുതെ തള്ളിക്കളയാനാകില്ല, അതൊരു പ്രതിരോധമോ നിലനിൽപ്പോന് വേണ്ടിയുള്ള പോരാട്ടമോ ആയി കണക്കാക്കാനാവില്ലല്ലോ. മാത്രവുമല്ല ഇതിൽ ഈ ആളുകളെ പോർക്കളത്തിലേക്ക് തള്ളിവിട്ട് ഈ ഹമാസിന്റെ നേതാക്കളായ ഇസ്മയിൽ ഹനിയാകട്ടെ, മുഹമ്മദ് ദഫ് ആകട്ടെ, അല്ലെങ്കിൽ യാഹ്യ സിൻവാർ ആയിക്കോട്ടെ, ഇവരൊന്നും അവിടെ നിൽക്കുന്നില്ല. ഇവര് തർക്കയിലും മറ്റിടത്തുമൊക്കെ ഒളിഞ്ഞിരുന്നാണ് ഈ യുദ്ധം നടത്തുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഭരണകൂടങ്ങൾ നിലവിൽ വന്നാൽ ഉണ്ടാകുന്ന സാഹചര്യം എന്ത് എന്നുള്ളതാണ്. ഇപ്പൊ ഈ നമ്മളിവിടെ ഈ നഴ്സുമാരുടെ പ്രശ്നം വന്ന് ഇറാഖിൽ നിന്ന് അവർക്ക് മടങ്ങി വരേണ്ടി വന്നപ്പോൾ അത് നേരത്തെ സദ്ദാമിന്റെ പോരാളികൾ എന്നൊക്കെ CPM വിശേഷിപ്പിച്ചെങ്കിലും പിന്നീട് അവരെ കുറിച്ച് നദിയ മുറാദ് എന്ന നോബൽ ജേതാവ് എഴുതിയ ഒരു ഇതുണ്ട്. അത് നോൺ മുസ്ലിമായി അവിടെ ജീവിക്കേണ്ടി വന്ന നദിയെ അവർ പിടിച്ചുകൊണ്ടുപോകുന്നു. അവരെ കൊണ്ട് അവരോട് പറയുന്നത് നിങ്ങൾ മതപരിവർത്തനത്തിന് തയ്യാറാകണം എന്നാണ്. അവർക്ക് അവർ അവിടെ യസീദികൾക്ക് അതിന് തയ്യാറാകാത്ത ഒരു ഘട്ടത്തിൽ അവരെ കൂട്ടിലിട്ട് അവരെ പോകുന്ന ഘട്ടങ്ങളിൽ എല്ലായിടത്തും മൃഗീയമായ ലൈംഗിക പീഡനം അനുഭവിക്കുകയും പിന്നീട് സമ്പന്നർക്ക് വിൽക്കുകയും ചെയ്യുന്ന ഇസ്ലാമിനെ എതിർക്കുന്നവരെയെല്ലാം കൂട്ടത്തോടെ പിടിച്ചുകൊണ്ടുപോയി വിൽക്കുന്ന ക്രൂരമായ ഒരു രീതിക്കാണ് ഇത്തരം തീവ്രവാദ സംഘടനകൾ പിന്നീടുള്ള ഭരണമായി കാഴ്ചവെച്ചിട്ടുള്ളത്. അത് ഒരിക്കലും ഇസ്ലാമികമാണെന്ന് അംഗീകരിക്കാനാകില്ല. നമ്മുടെ പരിചയത്തിൽ നമ്മൾ മനസ്സിലാക്കിയ നമ്മൾക്ക് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു തന്നിട്ടുള്ളൂ, നമ്മുടെ സുഹൃത്തുക്കളായവരോ ഒന്നും ഇതിനെ അംഗീകരിക്കും എന്ന് തോന്നുന്നില്ല. പക്ഷെ പലസ്തീനോടുള്ള ഒരു ഒരു യോജിപ്പ് ഇങ്ങനെ വരുമ്പോൾ നദിയാ മുറാദ് തന്റെ പുസ്തകത്തിൽ എഴുതുന്നു, ദ ലാസ്റ്റ് ഗേൾ എന്ന പുസ്തകത്തിൽ നദിയാ മുറാദ് പറയുന്നത് വിൽക്കാൻ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ മറ്റ് വിൽക്കാൻ വെച്ചിരിക്കുമ്പോൾ ഏറ്റവും തടികുറഞ്ഞ ഒരാൾ തന്നെ വാങ്ങിക്കാൻ വേണ്ടി അയാളുടെ കാല് പിടിച്ച് കയറി, കാരണം അന്ന് രാത്രി താൻ ബലാത്സംഗം ചെയ്യപ്പെടുമെന്നറിയുമ്പോൾ പോലും അത് ഒരു ക്രൂരത കുറഞ്ഞു കിട്ടാൻ വേണ്ടി ആ കാല് പിടിച്ച് കരയുകയാണ് എന്നെ വാങ്ങിക്കണേ എന്നാവശ്യപ്പെട്ട ആ മനുഷ്യനോട്. അപ്പൊ അത്തരം ക്രൂര കൊടും ക്രൂരതകളുടെ ഒരു കഥയാണ് ഈ തീവ്രവാദ സംഘടനകൾക്ക് പിന്നീട് പറയാനുള്ളത്. അപ്പൊ ജനാധിപത്യ സംസ്കാരങ്ങൾ അധികാരത്തിൽ വരുന്ന നിലപാടുകൾക്കായിട്ട് രാജ്യം പിന്തുണ കൊടുക്കുകയും വേണ്ട. തീർച്ചയായും ഇന്ന് ഇലക്ഷൻ